കൊല്ലത്ത് വീട്ടമ്മയെ കൊലപ്പെടുത്തിയ ശേഷം സെപ്റ്റി ടാങ്കിൽ തള്ളിയ വാർത്തയാണ് ക്രൈംബ്രാഞ്ചിലെ ആദ്യ റിപ്പോർട്ട്. കൊല്ലം കുണ്ടറ കാക്കൂലിലാണ് സംഭവം. കാക്കൂലിൽ വിഷ്ണു മന്ദിരത്തിൽ വിജയരാജനാണ് പ്രതി. ഇയാളുടെ രണ്ടാം ഭാര്യയാണ് കൊല്ലപ്പെട്ട സ്ത്രീ. ഭാര്യയുമായി വിജയരാജൻ നിരന്തരം കലഹിക്കുമായിരുന്നുവെന്ന് അടുത്തുള്ള ബന്ധുക്കൾ പറയുന്നു. ക്രൈം റിപ്പോർട്ട് നമ്പർ 1. കാക്കോലിൽ വിഷ്ണു മന്ദിരത്തിൽ വിജയരാജന്റെ രണ്ടാം ഭാര്യ മിനിയാണ് മരിച്ചത്. വീടിനോട് ചേർന്ന ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിന് പിന്നിലെ സെപ്റ്റിക് ടാങ്കിലാണ് മിനിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ മിനിയെ കാണാനില്ലെന്ന് കാട്ടി ഭർത്താവ് വിജയരാജൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് അന്വേഷിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം രാത്രി ഭാര്യയെ താൻ കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ തള്ളിയിട്ടുണ്ടെന്ന് വിജയരാജൻ തന്നെ SIയെ അറിയിക്കുകയായിരുന്നു. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിലയിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഇയാൾ പിന്നീട് ഒളിവിൽ പോയെന്ന് പോലീസ് അറിയിച്ചു. ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ച വിജയരാജൻ രണ്ടാം ഭാര്യയുമായി നിരന്തരം കലഹമായിരുന്നുവെന്ന് പഞ്ചായത്ത് അംഗം മിനി തോമസ് പറഞ്ഞു. ദിവസമായിട്ട് വഴക്കൊക്കെ ആയിരുന്നു. ആരുമായിട്ട് യാതൊരു ബന്ധമുള്ള ആൾക്കാരൊന്നും അല്ല. സ്റ്റേഷനിൽ ഒരുമായിട്ട് ബന്ധുക്കളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കാരണങ്ങൾ ഇതുവരെയും കണ്ടില്ല എന്നുള്ളൊരു കാരണം അവർ ഞങ്ങൾ അറിയുകയും ചെയ്തു. കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നതായി കുണ്ട്ര CI ജെ ഉമേഷ് കുമാർ പറഞ്ഞു. അതിനെക്കുറിച്ച് ഈ പ്രതിയെ കിട്ടി കൂടുതൽ അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തിയാലേ അറിയുള്ളൂ എന്താണ് അതിൻ്റെ. ഇയാൾ ഇപ്പോൾ രണ്ടാമത് വിവാഹം കഴിച്ചതാണ്. 8 മാസമായതേ ഉള്ളൂ ഇവർ വിവാഹം കഴിച്ചിട്ട്. പ്രതിക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വീട്ടമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികൾ പിടിയിലായി. മുണ്ടക്കയം പുലിക്കുന്ന മണനാനിക്കൽ വീട്ടിൽ ബിനോയ്, പാലക്കൽ ഷാജി എന്നിവരാണ് അറസ്റ്റിലായത്. സംഭവശേഷം ഒളിവിലായിരുന്ന പ്രതികളെ മുണ്ടക്കയം പോലീസാണ് പിടികൂടിയത്. കോട്ടയം ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് പുലിക്കുന്നിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. വീട്ടമ്മ കുളിക്കടവിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങവേ പ്രതികൾ കടന്നു പിടിച്ച ശേഷം തലയിൽ തുണിയിട്ട് തേക്ക് കൂപ്പിലേക്ക് വലിച്ചുകൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കാണിച്ചത്ര മര്യാദയില്ല. ഒരാണുങ്ങൾ ഇവിടെ ഇതുവരെയും പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്ത് കുളിക്കാനായിട്ട് വന്നെങ്കിൽ അവർ മാറിപ്പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അന്നേരം ഇവന്മാർ പറഞ്ഞത് ചേച്ചി കുളിച്ചെന്ന് പറഞ്ഞു. ഇവന്മാരങ്ങ് കയറി ഇവന്മാർ കയറിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുളിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾ കാണിച്ചത് തേച്ച് മര്യാദയല്ലെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പോകുന്നു. ഞാൻ കയറി നമ്മുടെ വീടിൻ്റെ മേൽവശം അടുത്ത് വീടിൻ്റെ അടുത്ത് കയറി വന്നപ്പോൾ ഇവന്മാർ എതിലേ വന്നെന്നറിയില്ല. എന്നെ പുറകെ വന്ന് രണ്ടവന്മാരും കൂടെ പിടിച്ചു. ആദ്യം ഒരുത്തം വന്ന് പിടിച്ചു എന്നെ വലിച്ച കാട്ടിലോട്ട് കൊണ്ടുപോയി. മറ്റവനും പുറകെ കയറി വന്നു വായും പൊത്തി എന്നെ കാട്ടിലോട്ട് ഇട്ടു. വീട്ടമ്മ തിരിച്ചെത്താൻ വൈകിയപ്പോൾ അന്വേഷിച്ചിറങ്ങിയ ഭർത്താവ് ഭാര്യയെ രണ്ടുപേർ ചേർന്ന് ആക്രമിക്കുന്നത് കണ്ടു. ഇത് എതിർത്തതോടെ യുവാക്കളുമായി സംഘർഷമുണ്ടായി. സംഘർഷത്തിൽ യുവതിയെ ആക്രമിച്ചവരിൽ ഒരാളായ ബിനോയ് എന്നയാൾക്ക് പരിക്കേറ്റു. തുടർന്ന് സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു. പിന്നീട് മുണ്ടക്കയം SI NM ജെയിംസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലാണ് പ്രതികൾ കുടുങ്ങിയത്. ഒരു കുളിക്കാനായിട്ട് അടുത്തുള്ള തുണി കഴുകി കഴിഞ്ഞ് അവർ മഴ പെയ്ത് വെള്ളം കലകൊണ്ട് അവർ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് പുലിക്കുന്ന ടോപ്പ് ഭാഗത്തുള്ള ഒരു രണ്ട് പേര് അവർ ഈ രണ്ട് ചെറുപ്പക്കാർ ഈ സ്ത്രീയെ നടന്നു പോകുന്ന വഴിക്ക് തേക്കും കൂപ്പിൽ വെച്ച് മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്നിടയിൽ ഇയാളുടെ ഭർത്താവ് ഓടി വന്ന് അവരുമായിട്ട് പിടിവലി കൂടുക. സംഭവത്തിൽ പരിക്കേറ്റ ബിനോയി കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിലാണ്. ഷിജിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കണ്ണൂർ മട്ടന്നൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൈപ്പത്തി നഷ്ടപ്പെട്ട RSS പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മട്ടന്നൂരിലെ നിജിലിനെയാണ് ആശുപത്രിയിലെത്തി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇയാൾ മറ്റ് കേസുകളിലും പ്രതിയാണെന്ന് കണ്ണൂരിൽ നിന്ന് ജോഷിലയുടെ റിപ്പോർട്ട്. കഴിഞ്ഞ സെപ്റ്റംബർ 10 വൈകിട്ട് 4:40 മട്ടന്നൂരിലെ മരുതായി മുതിപ്പിലെ കുന്നുമ്മൽ വീട്ടിൽ പവിത്രന്റെ മകൻ നിജിലിന്റെ ഇരു കൈപ്പത്തികളും ബോംബ് നിർമ്മാണത്തിനിടെ തകർന്നത്. RSS പ്രവർത്തകനാണ് നിജിൽ. നിജിലിനൊപ്പമുണ്ടായിരുന്ന മറ്റ് RSS പ്രവർത്തകർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വീടിനും കേടുപാടുകൾ സംഭവിച്ചിരുന്നു. സ്ഫോടന ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് കൈപ്പത്തി തകർന്ന് വിരലുകൾ ചിന്നിച്ചിതറിയ നിജിലിനെ ആശുപത്രിയിലെത്തിച്ചത്. CI KV വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്ന് S ആകൃതിയിലുള്ള ഒരു കത്തിയും പറമ്പിൽ നിന്ന് ഉപേക്ഷിച്ച നിലയിൽ ബോംബും പോലീസ് കണ്ടെടുത്തിരുന്നു. ഇരു കൈപ്പത്തികളും നഷ്ടപ്പെട്ട് എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിജിലിനെ ആശുപത്രിയിൽ നിന്നുമാണ് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. കൂളേരിയിലെ CPIM പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ കേസിലും നിജിൽ പ്രതിയാണെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. രാജ്യത്ത് ഏറെ പ്രതിഷേധവും കോളുകൾക്കവും സൃഷ്ടിച്ച ദില്ലി പീഡനം നടന്നിട്ട് ഇന്ന് 2 വർഷം. തൻ്റെ സുഹൃത്തിനൊപ്പമുള്ള യാത്രയിലാണ് പെൺകുട്ടി ക്രൂര പീഡനത്തിനിരയായതും കൊല്ലപ്പെട്ടത്. മുനീർഖ, ഈ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു December 16 സായം സന്ധ്യയിൽ നിർഭയ എന്ന ആ പെൺകുട്ടി തൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കിയ യാത്ര തുടങ്ങിയത്.
തന്റെ സുഹൃത്തിനൊപ്പം ദ്വാരകയിലേക്കുള്ള യാത്രയിലാണ് നിർഭയ എന്ന പെൺകുട്ടിക്ക് തന്റെ ജീവിതം നഷ്ടമാകുന്നത്. ബസ് യാത്രയിൽ പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കുകയും തന്റെ സുഹൃത്തിനെ ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം വഴിയിൽ വലിച്ചെറിഞ്ഞ് ആ നരാധമന്മാർ കടന്നുകളഞ്ഞു. തുടർന്ന് ഏതോ ഒരു വഴിയാത്രക്കാരൻ ദില്ലിയിലെ ഒരു ആശുപത്രിയിൽ എത്തിച്ചതോടെയാണ് രാജ്യം നടുങ്ങിയത്. പിന്നീട് ഡിസംബറിലെ മരം കോച്ചുന്ന തണുപ്പിനെ പോലും അവഗണിച്ച് ആയിരങ്ങൾ ആ പെൺകുട്ടിക്കായി തെരുവിലിറങ്ങി. പാർലമെന്റിന് മുമ്പിൽ വരെ രാപ്പകലില്ലാത്ത സമരം. ഒടുവിൽ December 29 സിംഗപ്പൂരിലെ ആശുപത്രിയിൽ വെച്ച് പെൺകുട്ടി മരണത്തിന് കീഴടങ്ങുമ്പോഴേക്കും 5 കുറ്റവാളികളെയും നിയമത്തിന് മുമ്പിൽ എത്തിച്ചിരുന്നു. പിന്നീട് 2013 September 13 പ്രതികളെ സാകേതിലെ കോടതി മരണം വരെ തൂക്കിലിടാൻ വിധിക്കുമ്പോഴേക്കും കേസിലെ ഒന്നാം പ്രതി രാംസിംഗ് ജയിലിനുള്ളിൽ ആത്മഹത്യയെന്ന സ്വയം ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്തു. നിർഭയ ഇന്നൊരു പെൺകുട്ടി മാത്രമല്ല, മറിച്ച് സ്ത്രീ സമൂഹത്തെ തന്റെ കാമാസക്തി പൂണ്ട കണ്ണുകളാൽ ചൂഴ്ന്നെടുക്കാൻ മടിക്കുന്ന ഒരു പ്രതീകമായി നിർഭയ മാറി. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിയുടെ ദൃശ്യങ്ങൾക്കൊപ്പം ബിജേഷ് നടുവിൽ. വ്യാജ മണൽ പെർമിറ്റ് കേസിൽ MSF നേതാവ് മുഖ്യപ്രതിയായതിനെ തുടർന്ന് കാസർഗോഡ് ജില്ലയിൽ മുസ്ലിം ലീഗ് പ്രതിരോധത്തിലായി. മണൽ മാഫിയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് നേതാവ് പ്രതിയായ തട്ടിപ്പ് കേസ്. കേസന്വേഷണം മരവിപ്പിക്കുന്നതിന് പോലീസിന് മേൽ മുസ്ലിം ലീഗ് സമ്മർദ്ദം നടത്തുന്നതായും ആക്ഷേപമുയർന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഈ മണൽ സംവിധാനം അട്ടിമറിക്കുന്നതിന് പിന്നിൽ MSF നേതാവിന്റെ പങ്കാളിത്തം കണ്ടെത്തിയതോടെ മുസ്ലിം ലീഗ് പ്രതിരോധത്തിലായി. മണൽ മാഫിയയുടെ നിയന്ത്രണം മുസ്ലിം ലീഗിനാണെന്ന് നേരത്തെ തന്നെ ആക്ഷേപമുയർന്നിരുന്നു. കാസർഗോഡ് ജില്ലയിൽ മണൽ കടവുകളുടെയും മണൽ സംഘങ്ങളുടെയും നിയന്ത്രണം ഏറെക്കുറെ മുസ്ലിം ലീഗിനാണ്. ഈ സ്വാധീനം ദുരുപയോഗം ചെയ്യുവാൻ വ്യാജ ഈമണൽ പാസുകളുടെ നിർമ്മാണവും സഹായകമായി. MSF ജില്ലാ ജനറൽ സെക്രട്ടറി ആബിദ് ആറങ്ങാടി വ്യാജ മണൽ പാസ് കേസ് നിർമ്മാണ കേസിൽ മുഖ്യപ്രതിയാണ്. ഇയാളുടെ കാഞ്ഞങ്ങാട്ടെ ഫ്ലക്സ് പ്രിന്റിംഗ് സ്ഥാപനത്തിലാണ് വ്യാജ പാസുകൾ തയ്യാറാക്കിയിരുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥാപനം പോലീസ് അടച്ചുപൂട്ടുകയും ചെയ്തു. ഗൾഫിലേക്ക് കടന്ന MSF നേതാവ് ആബിദിനെ ഇനിയും പിടികൂടാനായിട്ടില്ല. കേസ് അട്ടിമറിക്കുന്നതിന് മുസ്ലിം ലീഗ് പോലീസിന്റെ മേൽ ശക്തമായ സമ്മർദ്ദം തുടരുകയാണെന്ന് CPIM കാസർഗോഡ് ഏരിയ സെക്രട്ടറി VK രാജൻ പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ സ്വാധീനമുള്ള ഒരു ഭരണത്തിന്റെ കീഴിൽ വ്യാജ സർട്ടിഫിക്കറ്റുകളും വ്യാജ മണൽ പാസുകളുമെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് അർഹതപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മണൽ നിഷേധിച്ചുകൊണ്ട് ഇവിടെ മാഫിയാ സംഘങ്ങൾ വിളയാടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ് ഇന്ന് ജില്ലയിൽ നിലനിൽക്കുന്നത്. പ്രിന്റേജ് എന്ന് പറയുന്ന സ്ഥാപനം റെയ്ഡ് നടത്തിയപ്പോൾ ആ സ്ഥാപനത്തിനകത്ത് വ്യാജ മണൽ പാസുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ ജില്ലയിലെ മണൽ മാഫിയക്ക് നേതൃത്വം കൊടുക്കുന്ന യൂത്ത് ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആബിദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് നേരിട്ട് തന്നെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചെങ്കിൽ പോലും ഇപ്പോൾ ആ കേസ് അട്ടിമറിക്കാൻ ആവശ്യമായിട്ടുള്ള വലിയ പരിശ്രമത്തിലാണ് ലീഗിൻ്റെ നേതൃത്വം എത്തിച്ചിട്ടുള്ളത്. MSF നേതാവ് ആബിദ് ആറങ്ങാടിയിൽ ഒതുങ്ങുന്നതല്ല മണൽ മാഫിയകളുമായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ബന്ധമെന്ന ആക്ഷേപവും ശക്തമാണ്. അന്വേഷണം ശക്തമാക്കുവാൻ പോലീസിനെ അനുവദിച്ചാൽ മുസ്ലിം ലീഗിലെ പല പ്രമുഖരും കേസിൽ പ്രതികളായേക്കുമെന്നും സൂചനയുണ്ട്. എന്നാൽ കേസന്വേഷണം ഏറെക്കുറെ നിലച്ച സ്ഥിതിയിലാണ്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.